ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സിംലാസ് ഫ്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ചിക്കൻ കബാബാണ്. ഇതിന്റെ പ്രിപ്പറേഷനായി ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുക. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ കബാബ് മസാല. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഈ മിക്സിലേക്ക് 1/2 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ കബാബിന്റെ ബാറ്റർ ഇതാ റെഡി ആയിരിക്കുന്നു. മീഡിയം സൈസ് ചിക്കൻ പീസസ് ആണ് നമ്മൾ കബാബ് മേക്കിങ്ങിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസ് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൈകൾ കൊണ്ട് തന്നെ പുരട്ടിയെടുക്കുക. ഓരോ പീസസിലേക്കും ഈ ബാറ്റർ നന്നായി പിടിച്ചിട്ടുണ്ടോ എന്ന് നാം ഉറപ്പുവരുത്തണം. അതിനുശേഷം 10 മിനിറ്റ് നേരത്തേക്ക് അതിനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ഇതേ സമയം കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും. ഈ പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ കൊച്ചിടിക്കല്ലിൽ നമ്മുടെ മുളകും കറിവേപ്പിലയും ഇട്ട് ചതച്ചെടുക്കാം. ചതച്ചെടുക്കാനേ പാടുള്ളൂ, പേസ്റ്റ് രൂപത്തിലാക്കരുത്. കാരണം നമ്മളിത് ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ വേപ്പിൻ്റെ ഇലയുടെയും മുളകിൻ്റെയും ഒരു സ്വാദ് നമ്മുടെ ചിക്കൻ കബാബിന് നല്ലൊരു ഫ്ലേവറാണ് നൽകുന്നത്. ഈ മിക്സ് കൂടി പുരട്ടി വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് നേരത്തേക്ക് കൂടി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുളകും വേപ്പിൻ്റെ ഇലയും ഓരോ ചിക്കനിലും പിടിക്കാനായിട്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഓരോ ചിക്കനിലും വേപ്പിൻ്റെ ഇലയുടെയും മുളകിൻ്റെയും ഒരു എസൻസ് ഉണ്ടായിരിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ പീസസ് തിളച്ച എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ടുകൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഉൾഭാഗവും പുറംഭാഗവും നന്നായി വേവാനും ക്രിസ്പി ആയിരിക്കുവാനും 20 മിനിറ്റ് നേരത്തേക്കെങ്കിലും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. ദാ നമ്മുടെ ചിക്കൻ കബാബ് റെഡിയായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. എന്നിട്ട് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി നമ്മളാകുന്ന രീതിയിൽ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. കബാബിന്റെ കൂടെ അല്പം ലെമൺ ജ്യൂസും ആ ഓണിയൻ റിങ്ങും കൂടി ചേർത്തങ്ങ് കഴിക്കുമ്പോൾ ഹോ, എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഈ റെസിപ്പി എല്ലാവരും ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നൗ ടിപ്പ് ഓഫ് ദി ഡേ. ഞാൻ പക്ഷേ ഒരു എളുപ്പ വഴി അതിനെ കണ്ടുപിടിച്ചു. 1 മിനിറ്റ് കൊണ്ട് 1 പാത്രം ചക്കക്കുരു ഞാൻ നന്നാക്കി. അതെന്താണെന്ന് നിങ്ങൾക്കും അറിയണ്ടേ? വളരെ ഈസിയായി, വളരെ എളുപ്പമുള്ള ഒരു കിച്ചൺ ഹാക്ക് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ചക്കക്കുരു ഈസിയായി നന്നാക്കാം. എന്റെ കയ്യിലിതാ 1 പാത്രം ചക്കക്കുരു ഉണ്ട്. 1 ചക്കക്കുരു എടുത്ത് നമ്മുടെ ഇടികല്ലിലിട്ട് 2 ഇടി. കണ്ടില്ലേ, വളരെ നിസ്സാരമായി തൊലിയെല്ലാം പോയിരിക്കുന്നു. തൊലി പോയ ചക്കക്കുരു അടുത്ത് 2 ഇടി. ഉടനെ തന്നെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറി. ഇതാ മിനിറ്റുകൾ കൊണ്ട് ചക്കക്കുരു നന്നാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.